എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മടക്കാണ്. ചായക്കടയിൽ കിട്ടുന്ന മടക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടനെ പ്രസ് ചെയ്യണം. അതോടൊപ്പം കാണുന്ന ഓൾ എന്ന ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ വന്ന് അറിയിക്കാനും വിട്ടുപോകരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിത് മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഗോതമ്പ് പൊടി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. മൈദയാണ് കടകളിലൊക്കെ സാധാരണ മൈദ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു. അതായത് 1 ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനൊരു കളർ കൊടുക്കണം. നല്ല മഞ്ഞ കളറിലാണല്ലോ ഇതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലൊക്കെ സാധാരണ ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാൽ മതി. നമ്മളിപ്പോൾ പുറത്തൊക്കെ കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഫുഡ് കളറാണ്, യെല്ലോ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിക്ക് വേണമെങ്കിൽ യെല്ലോ ഫുഡ് കളർ വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ഉപ്പും ഈ പൊടിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവാനായിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. എനിക്കിവിടെ 1/2 കപ്പ് വെള്ളം കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. പക്ഷേ ഓരോ പൊടി അനുസരിച്ച് വ്യത്യാസം വരാം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ക്രിസ്പി ആയിട്ടൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ സ്വല്പം വെള്ളം കൂടിപ്പോയിട്ട് സ്വല്പം പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു മാവ് നമുക്കറിയാം, ചപ്പാത്തി മാവിൻ്റെ അത്ര സോഫ്റ്റായി പോവരുത്. ഇത്തിരി കട്ടിയിൽ തന്നെ ഇരിക്കണം. എന്നാലാണ് നല്ല ക്രിസ്പിയായി കിട്ടത്തുള്ളൂ. ഒത്തിരി മാവ് സോഫ്റ്റായി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ക്രിസ്പിയായി കിട്ടത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് മയപ്പെടുത്തി എടുക്കാം ഈ മാവ്. നമുക്ക് ഈ മാവ് കുഴച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ മാവിപ്പം നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇത് മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം. അതേസമയം നമുക്കിത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എളുപ്പമുണ്ട് അങ്ങനെ പരത്തിയെടുക്കുകയാണെങ്കിൽ. അപ്പം ഞാനിവിടെ 2 ആയിട്ട് ഇതുപോലെ ചെയ്തിട്ട് പരത്തിയെടുക്കും. നമ്മൾ നന്നായിട്ട് പരത്തിയെടുക്കുക. നല്ല കനം കുറച്ചങ്ങ് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് സ്വല്പം അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നല്ല വറുത്ത അരിപ്പൊടി സ്വല്പം ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഒത്തിരി കനത്തിലൊന്നുമല്ല എടുത്തിരിക്കുന്നത്, കനം കുറച്ചാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇതിനു വേദന നമുക്ക് ഒന്നെങ്കിൽ നെയ് പുരട്ടാം, അതല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ, സൺഫ്ലവർ ഓയിൽ പോലെയുള്ള ഓയിലുകളൊക്കെ പുരട്ടി കൊടുക്കുക. ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് പുരട്ടി കൊടുക്കുക. അതിനു വേദന നമുക്ക് പൊടി ഇടാനുള്ളതാണ്. കാരണം നമുക്ക് നല്ല ലെയർ വിട്ട് കിട്ടാനും നല്ല ക്രിസ്പിയായി കിട്ടാനും ഒക്കെയാണ് ഇങ്ങനെ ചെയ്തത്. ഇത് നല്ല വറുത്ത അരിപ്പൊടി, ഇടിയപ്പത്തിൻ്റെയൊക്കെ നല്ല വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ അങ്ങ് സ്വല്പം ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. നമ്മൾ മടക്ക ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തഡുണ്ടല്ലോ, ആ രീതിയിൽ ഒന്ന് മടക്കിയെടുക്കാം. 4 സൈഡിൽ നിന്നും ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ആ ലെയറൊക്കെ കിട്ടും. ഇതേ ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സൈഡും കൂടെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ സൈഡും 2 സൈഡും ഒന്ന് മടക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല സ്ക്വയറായിട്ട് നമ്മൾ മടക്കിയെടുത്തു. ഇതിനുശേഷം നമ്മൾ സ്വല്പം പൊടി കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിങ്ങനെ പരത്തുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് സ്വല്പം അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഇട്ട് കൊടുക്കുക. ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം, നീളത്തിൽ പരത്തിയെടുക്കുക. ഇനി നമുക്ക് റൗണ്ടിലൊന്നും എടുക്കരുത്, ഇതുപോലെ നീളത്തിൽ അങ്ങ് പരത്തിയെടുത്താൽ മതി. ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ലെയറൊക്കെ കിട്ടും കേട്ടോ. നമുക്കറിയാം, നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്തിന് അറിയാം, നന്നായിട്ട് ലെയറൊക്കെ കിട്ടും. ഇതേ ഇതുപോലെ 2 സൈഡിലോട്ട് ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കാം. ഇതിൻ്റെ ഈ സൈഡും നമുക്കൊന്ന് ചെറുതായിട്ട് കട്ടി കുറച്ച് കൊടുക്കാം. ഇത്രയും മതി, ഇത്രയും ഒന്ന് പരത്തിയെടുത്താൽ മതി. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ 2 സൈഡിൽ നിന്ന് വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ഇത്രയായിട്ടുണ്ടെങ്കിൽ ഈ മാവ് മൈദ ആയതുകൊണ്ട് ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞു വരും. ഇതുണ്ടോ, ഈ 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ സൈഡിൽ നിന്നൊന്ന് മടക്കി കൊടുത്തു, ഈ സൈഡിൽ നിന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം തിരിച്ചിടുക. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ്, കടയിലൊക്കെ കിട്ടുന്ന നല്ല വലുപ്പത്തിലാണല്ലോ, ആ ഒരു രീതിയിൽ തന്നെ കുറച്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ പീസും എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇങ്ങനെ നീളത്തിലങ്ങ് പരത്തി കൊടുക്കുക. ഇതേ ഇതുപോലെ
കണ്ട അത്യാവശ്യം വലുപ്പം ഉണ്ട്. നമ്മൾ കുറച്ച് വലുതായിട്ടാണ് എടുത്തത്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇവിടെ 2 കപ്പ് പൊടി കൊണ്ട് ഒരു 14 എണ്ണമൊക്കെ കിട്ടും കേട്ടോ. അതേ ഇതുപോലെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിനി നല്ല ചൂടെണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലെയറൊക്കെ കാണാം നമുക്ക്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഇതുപോലെ എല്ലാം ചെയ്തു വെക്കുക. അതിനുശേഷം എണ്ണ നന്നായിട്ട് ചൂടാകുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഇട്ട് കൊടുക്കുക. ഇട്ട് ഉടനെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കരുത്. പെട്ടെന്ന് അങ്ങ് പുറവാകുമൊക്കെ കളറങ്ങ് മാറി വരും. അതേസമയം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കുക. നന്നായിട്ട് മുരിച്ചെടുക്കുക. ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെയറൊക്കെ വിട്ടു വരുന്ന കാണാം. രണ്ട് സൈഡ് മൂപ്പിച്ച് തന്നെ എടുക്കണം. എന്നാലാണ് നല്ല ക്രിസ്പിയായി കിട്ടത്തുള്ളൂ. ഇതിൻ്റെ ഉൾപ്പാവൊക്കെ നന്നായിട്ട് വെന്തും വരണം. ഒരു കളറൊക്കെ നമുക്ക് ചെറുതായിട്ട് ചേഞ്ച് ആവുന്ന നമുക്കറിയാം. ആ ഒരു കളർ ഇങ്ങനെ ഒരു ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ അറിയാം. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അതുപോലെ തന്നെ നമുക്കെല്ലാം എണ്ണയിൽ വറുത്ത് വരാം. അപ്പോൾ ഞാനിത് വലുപ്പം ഉള്ളതായതുകൊണ്ട് 2 എണ്ണമൊക്കെ ഇട്ടാണ് വറുത്തെടുത്തത്. ഇതുണ്ടോ, ലെയറൊക്കെ നന്നായിട്ട് വിട്ട് വിട്ട് വരുന്നുണ്ട്. ഇതിപ്പം നന്നായിട്ട് മൂത്തും വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മടക്കെല്ലാം എണ്ണയിൽ നിന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. അടുത്ത നമുക്കിനി ഷുഗർ സിറപ്പ് ചേർക്കണം. ഷുഗർ സിറപ്പ് ഞാനത് എണ്ണ അതിലോട്ട് മുക്കിയെടുക്കുകയല്ല ചെയ്യുന്നത്. ഷുഗർ സിറപ്പ് ഇതിൻ്റെ മേത ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഷുഗർ സിറപ്പിനകത്ത് മുക്കിയെടുക്കുന്ന സമയത്ത് ഭയങ്കര മധുരം പോലെയൊക്കെ തോന്നും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്പൂൺ കൊണ്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഞ്ചസാര ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. അതുപോലെ തന്നെ ഒരു ഏലക്ക ചതച്ചത് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ ഏലക്ക ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. ഏലക്കയുടെ ഒരു ഫ്ലേവർ നല്ലതാണ്. അപ്പോൾ ഒന്ന് ചതച്ചത് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല നൂൽപ്പരു ആവുന്നതോടും വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മടക്ക് തണുത്തു പോവും. കറക്റ്റ് നൂൽപ്പരു ആവുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ സ്പൂണിനകത്ത് എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് ഇരിക്കും. ഇത് കണ്ടോ, കറക്റ്റ് നൂൽപ്പരുവാണ്. അപ്പോൾ നമുക്കൊരു വലിയ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സ്പൂൺ കൊണ്ട് ദേ ഇതുപോലെ ഒന്ന് കോരിയിടിച്ചാൽ മതി. അപ്പോൾ എല്ലാം അതിൻ്റെ എല്ലാ സൈഡിലും ആയൊന്ന് നോക്കുക. നമ്മളിങ്ങനെ മുക്കിയെടുക്കുന്ന സമയത്ത് ഒത്തിരി മധുരമുണ്ട്. അതിലും നല്ലതായിട്ട് തോന്നിയത് അങ്ങനെ ചെയ്യേണ്ടവർക്ക് ആ രീതി ചെയ്തെടുക്കുക കേട്ടോ. ഇതാണ് കടയിലൊക്കെ അവരിങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതുണ്ട് ലെയറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഷുഗർ സിറപ്പിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ സിറപ്പ് ഒത്തിരി ആയിട്ടും കിടക്കും. നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റുക. അപ്പോൾ നമ്മുടെ മടക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള രീതിയല്ലേ. ആ മടക്കുന്നതൊന്നും നമുക്കൊത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. കുഴച്ചെടുക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത്തിരി ലൂസായിട്ടൊന്നും കുഴക്കരുത്. ലൂസായിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്പിയായി കിട്ടണമെന്നില്ല. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.